കൊള്ളായിരുന്നു കൊള്ളായിരുന്നു. നൈസ് നൈസ്, കൊള്ളാം കൊള്ളാം, നല്ല കുഴപ്പമില്ല. പിന്നെ ഒരു ഒരു രക്ഷയില്ല, വേറെ ലെവൽ സിനിമ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ആ സൂപ്പർമാൻ്റെ ഒരു എൻട്രി ഉണ്ട്, മൊത്ത ഹൈപ്പ് വേറെ ലെവലാണ്. കിടിലം പടം, സൂപ്പർമാൻ്റെ എൻട്രി പോളി പോളി. കിടിലം പടം, ഒരു രക്ഷയില്ല. ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്, പക്ഷെ മിക്സ്ഡ് ആണ്. സോ അതുകൊണ്ട് എല്ലാവർക്കും വന്ന് കാണാമെന്നുള്ളൊരു ടൈപ്പ് പടം തന്നെയാണ്. യൂഷ്വൽ ഡി സി വെച്ച് നോക്കുമ്പോഴത്തേക്കും റോക്ക് അതിനെ കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിന്. പിന്നെ റോക്കിന് വേണ്ടിയാണ് വന്നത്, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇടുള്ളതായിരുന്നു. താങ്ക് യു. അത് പറയാൻ പറ്റില്ല, കണ്ടറിയാനേ പറ്റാം. എന്തായാലും സിനിമകളാണ്, കണ്ടാനൊക്കെ കൊള്ളാം. ഇല്ല 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 ഇല്ല, ആ അതാണ് ആ ഒരു കൊണ്ടുവന്നത് കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷെ നമ്മൾ കോമിക്കും കൂടെ ആയത് ആ ഒരു വില്ലനായിരുന്നു വിചാരിച്ചു, പക്ഷെ കൊള്ളാം. നല്ല സീമിതാണ്, നല്ല പടം, ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല സിനിമ കൊള്ളാം, നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കൂടുതലും. മീൻസ് ഒരു സ്റ്റോറി, ഒരു കോർ ഒരിതായിട്ട് തോന്നിയില്ല, അത്രേ ഉള്ളൂ. മീൻസ് നമ്മളാ റോക്കിൻ്റെ നോർമൽ ഫിലിംസ് ഇല്ലേ, അതേപോലെ അതേപോലെ ഫീൽ ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. ആ അത് ഇനിയിപ്പം മീൻസ് ഇനി ലാസ്റ്റ് എൻഡിങ് അങ്ങനെയാണല്ലോ. മീൻസ് ഫ്യൂച്ചറിൽ ഒഫ്കോഴ്സ് സൂപ്പർമാൻ വേഴ്സസ് ബ്ലാക്ക് ആദം ഒരു മൂവി കാണും. സോ അതുകൊണ്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു എൻഡിങ് അങ്ങനെ നിർത്തിയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഇതായിട്ട് തോന്നിയത് ഡോക്ടർ ഫേറ്റിൻ്റെ ഒരു ഇതാണ്, അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു ഇത് മാത്രമേ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ കെമിയോ കാണാൻ ചാൻസ് ഉണ്ട് ഷസാമിലും, അതേപോലെ ഇനി സൂപ്പർമാൻ എക്സ് ഫിലിം ഇപ്പം മാൻ ഓഫ് സ്റ്റീൽ 2 കൺഫേം ആയല്ലോ. സോ അതിലും മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്. കൊള്ളാം, നല്ല പടമാണ്, അമിത പ്രതീക്ഷ ഒന്നും വയ്ക്കാതെ വന്നാൽ മതി, ഇഷ്ടപ്പെടും. ആ പക്ക വില്ലനല്ല, ആൻറ്റി ഹീറോ ആണ്. കൊള്ളാം, റോക്ക് എന്നിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ സ്ഥിരം സാധനം അറിയാലോ. അപ്പോൾ അങ്ങനത്തെ കരിഷ്മയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ക ഡാർക്ക് ടോൺ അല്ല, ഒരു പോപ്കോൺ ഫ്ലിപ്പ്, കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചുമ്മാ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക, അത്ര ഉള്ളൂ. ആ ഡോക്ടർ ഫേറ്റ് ഒക്കെ അടിപൊളിയാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിക്കിഷ്ടപ്പെട്ടു പടം, ഇഷ്ടപ്പെട്ട് എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ അടുത്ത ഷസാമാണ്, മാർച്ചിലാണ്. ഷസാമും ഫ്ലാഷുമാണ് അടുത്ത വർഷം, അക്വാമാനും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു, കുഴപ്പമില്ല, കുഴപ്പമില്ല. അമേസിങ്. നെഗറ്റീവ് ഒന്നുമില്ല, കുഴപ്പമില്ല. കുറച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഒരുപാട് ഉണ്ടെന്നേ ഉള്ളൂ, ബട്ട് പടം നല്ല പടമാണ്, സൂപ്പർ. കിടിലം പടം, കിടിലം പടം, ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, കിടിലം അടിപൊളി, നല്ല പടം, അടിപൊളി, നല്ല പോവുകയാണ്. ആ നെഗറ്റീവ്, അത് എന്ത് റിവ്യൂസ് എന്തെന്നൊക്കെ അറിയത്, പക്ഷെ നല്ല പോസിറ്റീവ് പോവുകയാണ്. അതെ, കുഴപ്പമില്ല, നല്ല സിനിമ, നല്ല പടം, വളരെ നല്ല പടം. കൊള്ളാം, കിടിലം പടം, നല്ല ഒരു സൂപ്പർ ഹീറോ ഫിലിമിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷേ സി ജി ഐ എല്ലാം നല്ല കിടിലമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇപ്പോൾ അത് നല്ല എൻ ക്രെഡിറ്റ് സീനൊക്കെയാണ് ഏറ്റവും, അത് അടുത്തതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നെഗറ്റീവ് പ്രതീക്ഷിച്ച, ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലൊക്കെ വന്നിട്ടുണ്ട് പടം. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഗ്രാഫിക്സ്, ആ ഒരു സൂപ്പർ ഹീറോ ഫിലിമിൽ നിന്ന് ഒറിജിൻ സ്റ്റോറിയിൽ നിന്ന് എന്തൊക്കെയാണോ വരേണ്ടത് അതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ശരി.
സൂപ്പർ പടം. നല്ല റെസ്പോൺസ് ആണ്, സൂപ്പർ പടമായിട്ടുണ്ട്. ലാസ്റ്റത്തെ സീൻ ഒരു സൂപ്പർ സൂപ്പർമാൻ വേഴ്സസ് ബ്ലാക്ക് ആഡംസ്. പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തൊരു സിനിമ. നല്ല ഫിലിം ആ, നല്ല ഫിലിം കളർ ഗ്രേഡിങ് എല്ലാം ഡി സിയുടെ ഒരു ഭയങ്കര ഒരു തിരിച്ചുവരവായി തോന്നി. റോക്കിൻ്റെ സീൻസും കുറേ സ്ലോ മോഷൻ സീൻസും എല്ലാം പക്കയായിരുന്നു. ഒരു കിടിലനൊരു എൻകറേജ് സീനായിരുന്നു അത്. ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ ബ്ലാക്ക് ആദം എന്താണെന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് എത്തും. ബ്ലാക്ക് ആദത്തിൻ്റെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം വളരെ കൺവിൻസിങ് ആയിട്ട് ആ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്ന അത്ര പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് എല്ലാം ഭയങ്കര വിളിയായിരുന്നു. ഡി സി റൈസ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ മാർവൽ ഡൗണായ എന്ന ഒരു സാഹചര്യത്തിൽ ഡി സി കയറി വരുന്നുണ്ട്. പക്കാ മതി. സൂപ്പർ പടം, അടിപൊളി പടം, നൈസാണ്. ഡിസിയുടെ കമ്പാക്കാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.